നമസ്തേ. ഗുരുഗീതത്തിലേക്കും ഗുരുഗീതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഈ ദൈവം എന്നത് ഉള്ളതാണോ അതോ ദൈവം ഇല്ലാത്തതാണോ? എന്താണ് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം? ദൈവമുണ്ടെങ്കിൽ സൃഷ്ടാവിനെ അറിയാതെ സൃഷ്ടിക്ക് നിലനിൽപ്പുണ്ടോ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉണ്ട് എന്ന് പറയാം. കാരണം ഈശ്വരനുണ്ട് എന്ന് പറയുന്നവനും ഈശ്വരനില്ല അഥവാ ദൈവമില്ല എന്ന് പറയുന്നവനും ഒരുപോലെ നമുക്ക് മുന്നിൽ ജീവിതസഞ്ചാരം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് വ്യത്യാസം? ആലോചിച്ചു നോക്കുക. ഞാനും നിങ്ങളും ആലപ്പുഴയിൽ നിൽക്കുകയാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തിനുള്ള ലോ ഫ്ലോർ ബസ്സിൽ കയറി, നിങ്ങൾ അവിടെ നിന്ന് കോഴിക്കോടിനുള്ള സൂപ്പർ ഫാസ്റ്റിലും, ഞാൻ കണ്ടക്ടറോട് തിരുവനന്തപുരത്തിനുള്ള ടിക്കറ്റ് ചോദിക്കുന്നു, നിങ്ങൾ കോഴിക്കോടിനുള്ള ബസ്സിലിരുന്നു കൊണ്ട് തിരുവനന്തപുരത്തിനുള്ള ടിക്കറ്റ് ചോദിക്കുന്നു, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതുപോലെ ലളിതമാണ് നമ്മുടെ ഈ ലോക ജീവിത സഞ്ചാരവും അതിൻ്റെ പതനവും ഒക്കെ. ആത്മാവിനെക്കുറിച്ച് മാത്രം സർവദാ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെട്ടിയുളങ്ങര സേവാശ്രമാചാര്യനും ആത്മബോധന കർമ്മം ഇന്ന് ഭൂമിയിൽ നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയുമായ സ്വാമി ജ്ഞാനാനന്ദജിയുടെ ലളിതമായ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം സ്വർഗവുമായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ആ ദൈവം സ്വർഗവും ഭൂമിയും അടക്കി വാണരുടുന്നു. അതിന്റെ പ്രത്യാഘാതം എന്ന വണ്ണം ഇരുട്ടിന് ശക്തികൾ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ശതകോടി സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ്. അതിന് ബ്രഹ്മമെന്നും ഈശ്വരനെന്നും അയ്യപ്പനെന്നും പിന്നെ ശിവനെന്നും ഒക്കെ നമ്മൾ പേരിട്ടിരിക്കുകയാണ്. സ്വയം ജ്വലിച്ച് പ്രകാശിച്ച് തീക്കനലായി പ്രളയമായി ഇങ്ങനെ നിൽക്കുന്ന ഈശ്വരനെ ആർക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ആ ഈശ്വരനെയാണ് ഭജിക്കേണ്ടത്. അതിന് താഴെയുള്ളതെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. മായ മായയെ ഭജിക്കരുത്. മായയെ ജയിക്കുകയാണ് വേണ്ടത്. മായയെ ജയിക്കുവാൻ സർവേശ്വരനായ ഈശ്വരനെ ഭജിച്ച് ശക്തിപ്പെടുത്തി നമ്മുടെ ആത്മാവിനെ മുൻപിൽ കൊണ്ടുവരണം. അപ്പോഴീ മായാശക്തികളും വിശാസികളും എല്ലാം പുറകോട്ട് പോയിക്കൊള്ളും. ഈശ്വരനില്ലാതെ ഈ ലോകം മുന്നോട്ട് പോകും എന്ന് വിചാരിക്കണ്ട. ഈശ്വരൻ ഈ ലോകത്തെ എങ്ങോട്ട് നയിക്കുന്നോ അങ്ങോട്ട് മനുഷ്യന് പോകാൻ പറ്റത്തുള്ളൂ. ഈശ്വരൻ്റെ ഒരു കൽപ്പന കൊണ്ടാ ചന്ദ്രനിൽ പോകുന്നത്? ചന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചു ചെയ്യുന്നവരാ? ഈശ്വരൻ തന്നെയാണ്. ഒരു നൊടി മതി ഈ അവിടെ വീണതുകൊണ്ട് എല്ലാം നിന്നു പോകത്തില്ലേ? നിന്നു പോകും. ഈശ്വരൻ നോക്കിയാൽ മതി, നോക്കിയാൽ മതി കണ്ണുകൊണ്ട്. ഇതെല്ലാം നിന്നു പോകും. നമ്മുടെ മുടുക്ക് അന്നേരെ അറിയത്തുള്ളൂ. ഇതെല്ലാം ചന്ദ്രനും സൂര്യനും ആകാശവും എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ചന്ദ്രൻ സൂര്യൻ എന്ന് പറയുന്നത് എന്തോ അത്. അത് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ രാസപദാർത്ഥങ്ങളും ആ ശക്തിയിലുണ്ട്. സൂര്യനിലുണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, പിന്നെന്തുവാ നമ്മുടെ ഒരുപാട് കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഇങ്ങനെയുള്ള വാതകങ്ങളെല്ലാം കൂടെ അടിയിൽ എരിഞ്ഞു നിൽക്കുകയാണ്. ആ എരിഞ്ഞുകൊണ്ടിരിക്കുക സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ച്, അതാ സൂര്യൻ. ഇതെല്ലാം ഈ വാതകങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ദൈവം തന്നെയാണ്. നമ്മൾ രാവിലെ ഇറങ്ങി നിൽക്കുക, എന്താ കാൽസ്യം എൻ്റെ കുറവുള്ളവർക്ക് അതും സൂര്യനിലിരിക്കുന്നു കാൽസ്യം. രാവിലെ ഇളം മേല് കൊണ്ടാൽ മതി സൂര്യൻ. ആ ഇളം മേലേൽക്കുമ്പോൾ കാൽസ്യം സ്വയം നമ്മുടെ ശരീരത്തിൽ ഫില്ലപ്പ് ചെയ്യും. അപ്പൊ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ് ഈ സൂര്യൻ ഇതിലെല്ലാം വാതകങ്ങളായി എരിഞ്ഞു നിൽക്കുകയാണ്. മറ്റൊരു വസ്തുവല്ലത്. ഏറ്റവും അടിയിൽ ഈ വാതകങ്ങൾ എരിഞ്ഞ് സൂര്യൻ ഇങ്ങനെ പ്രകാശിക്കുന്നു. ഇതിനെയെല്ലാം താങ്ങി നിർത്തിയിരിക്കുന്ന ദൈവം തന്നെയല്ലേ? സൂര്യനോട് കളിക്കാൻ പോയ വെറുതെ, ചന്ദ്രനോട് പോയണ്ടതൊന്നുമല്ല സൂര്യൻ. എല്ലാ പ്രകാരത്തിലും മനുഷ്യനും ഭൂമിക്കും ആവശ്യമായ എല്ലാ സൃഷ്ടികളും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ സ്വൈര്യമായ സന്തോഷകരമായ ജീവിതത്തിനാണ്. അല്ലാതെ അവന് ഇതിനെയെല്ലാം അവഹേളിക്കുവാനും ദൈവമില്ലെന്ന് കണ്ടുപിടിക്കാനും
ഒന്നുമല്ല, ആ ദൈവം ഉള്ളത് കൊണ്ടാണ് ഈ കണ്ടുപിടുത്തമൊക്കെ നടക്കുന്നത്. തലയിലിരിക്കുന്ന ദൈവമാണ്, ഒരു ശക്തിയുണ്ട് എല്ലാവരും. അതൊരു പ്രൊഫസറിനോട് ശിവരാഞ്ചേട്ടൻ, ഞങ്ങൾ ഞാൻ ഈ കാണുന്നതിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, ഈ കാണുന്നതിലൊക്കെ. അവിടെ വലിയ ബഹളം നടക്കുന്ന ഒരു കാലത്താണ് ഒരാൾ പറയുക, ഈ കാണുന്നതിലൊക്കെ വിശ്വസിക്കുന്നുള്ളൂ. ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക, മറയുക, പ്രകൃതി, ഈ പ്രകൃതി ശക്തി, ആകെ ഒരു ശക്തിയേ ഉള്ളൂ. അതാണ് ഈ പ്രകൃതി ശക്തിയായി നമ്മൾ കാണുന്നത്. നമ്മളുടെ എല്ലാം ഉള്ളതും ആ ഒരു ശക്തിയാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ ആള് ഹൃദയം പൊട്ടിയാ മരിച്ചത്, യൗവനത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ. നിരീശ്വരന്മാരെ ആര് നോക്കാനാ? അവർ പറയുന്നത് ദൈവമില്ലെന്നാ. ദൈവമില്ലെങ്കിൽ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഏതായിരിക്കും ദൈവമില്ല? ഇങ്ങനെ നിരീശ്വരന്മാരെല്ലാം പോയിക്കൊണ്ടിരിക്കുക, പോകാൻ തുടങ്ങുക. അവരുടെ കാലം കഴിയാൻ പോവുകയാണ്. ഇന്നിപ്പം കണ്ടില്ലേ, നമ്മുടെ വയനാട്ടിൽ 9 അമ്മമാരുടെ 9 സ്ത്രീകളുടെ ജഡം നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ? ട്രെയിനിൽ തീ പിടിച്ച് എത്രണ്ണോ മരിച്ചത്, ഇന്ന് ബോംബെയിലും അവിടെ കണ്ട് ട്രെയിനിൽ. ഇതെന്താ? ദൈവനിഷേധം കൊണ്ടാ? ദൈവത്തെ വിളിച്ചാൽ ഇന്നൊന്നും സംഭവിക്കത്തില്ല. എല്ലാവരും ദൈവത്തെ വിളിക്കണം. ദൈവം ഒന്നേ ഉള്ളൂ. അത് കലിയുഗത്തിൽ ദേവിയെ അല്ല വിളിക്കേണ്ടത്, പുരുഷനെയാണ് വിളിക്കേണ്ടത്. പുരുഷൻ എന്ന് പറയുന്ന ബ്രഹ്മ, പുരുഷന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം. പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് അത് മായയാണ്. പ്രപഞ്ചത്തിൽ പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മായാശക്തിയാണ്. ആ മായയെ ഭജിക്കരുത്, മായയെ എതിർത്ത് തോൽപ്പിക്കണം. എതിർത്ത് തോൽപ്പിക്കാനേ പറ്റും, മായയെ നശിപ്പിക്കാനും പറ്റത്തില്ല. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകുമാരിനും. അപ്പോൾ ഈ മായാശക്തിയായി നമ്മൾ കാണുന്നതും നീ തന്നെ, ഈശ്വരൻ തന്നെ. മായാവിയായി ഒളിഞ്ഞു നിൽക്കുന്നതും ഈശ്വരൻ തന്നെ. ഈ വിനോദങ്ങളെല്ലാം കാണിക്കുന്നതും ഈശ്വരൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പുരുഷൻ സൂര്യനായും ചന്ദ്രനായും ഭൂമിയായും ആകാശമായും പഞ്ചഭൂതങ്ങളായും നാനാതരത്തിലുള്ള ജീവജാലങ്ങളായും മനുഷ്യനായും ഒക്കെ അവതരണനായിരിക്കുന്നു ഒരു ദൈവം, ഒരു പുരുഷൻ. ആ പുരുഷനെയാണ് ആരാധിക്കേണ്ടത്. മായയെ ആരാധിക്കാൻ പാടില്ല. അത് ദൈവമല്ല, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ആ മായയെ കൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു. അവ മായ സൃഷ്ടിക്കുന്നതെല്ലാം ഇല്ലാത്തതാണ്, സത്യത്തിനുള്ളതല്ല. ഇല്ലാത്തതിനെയെല്ലാം സൃഷ്ടിച്ച് ഉള്ളതാക്കി കാണിക്കുന്ന ഒരു മായാജാലമാണ് മായയ്ക്കുള്ളത്. ഇല്ലാത്തതിനെ എന്തോ അതെല്ലാം സൃഷ്ടിച്ച് കാണിക്കുക. ഇപ്പം നമ്മുടെ ഈ കണ്ണ് തുറന്നാൽ മാത്രമേ ഇതെല്ലാം കാണാനൊക്കത്തുള്ളൂ, ഇതെല്ലാം ഉണ്ടെന്ന് തോന്നത്തുള്ളൂ. കണ്ണടഞ്ഞിരുന്നാൽ ഈ വസ്തുക്കളൊന്നും ഇല്ലാത്തതല്ലേ? കണ്ണടഞ്ഞിരുന്നാൽ ഇതെല്ലാം ഇല്ലാത്തതാണ്. അപ്പം നമ്മുടെ ഈ കണ്ണാണ്, കാതാണ് ഇതെല്ലാം ഉള്ളതാക്കി തീർക്കുന്നത്. അതിനെ നമ്മൾ ഉള്ളിലേക്കൊന്ന് തിരിച്ചു വെച്ചാൽ ഈ പുറത്തേക്ക് വരുന്ന പുരുഷനെ ആകെ അകത്തേക്ക് തിരിച്ചു വെച്ചാൽ ഇതൊന്നും ഉള്ളതല്ല. കാരണം അകത്തിരിക്കുന്നവനെ ഇതെല്ലാം ഒന്നായി കാണുന്നു, ഒരു വെളിച്ചമായിരിക്കുന്നു അകത്തിരിക്കുന്നവൻ. ഒരു പുരുഷനാണ്, അത് വെളിച്ചമാണ്. അതിന് തൃപ്പാദം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ തൃപ്പാദങ്ങളെയാണ് നാരായണഗുരു എന്ന് നമ്മൾ പറയുന്നത്. ആ തൃപ്പാദങ്ങളെയാണ് നമിക്കേണ്ടത്. നമ്മൾ എവിടെയൊക്കെ എത്തിക്കണോ അവിടെ എല്ലാം എത്തിക്കുവാൻ ഗുരുവിന് കഴിയും. ഗുരുവെന്ന് പറയുന്നത് ഒന്ന്, ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്ന്, രണ്ടിൻ്റെയും സ്വരൂപം ഒന്ന്. രണ്ടിൻ്റെയും സ്വരൂപം അഗ്നിയാണ്. ഈ അഗ്നിയിൽ നിൽക്കുന്ന, ഈ ചിരിയിൽ നിൽക്കുന്ന ശക്തി, അഖണ്ഡ ശക്തി ഏതോ അതാണ് നാരായണ ഗുരു. ഈ ചിരിയിലേക്ക് എല്ലാ പിശാചികളെയും വാരി വലിച്ച് എല്ലാ ലോകത്തുനിന്നും പോയി കൊണ്ടുവരുന്ന അദാസവൃത്തിയാണ് സ്വാമിജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ലോകത്തും പോയി ഈ ഇരുണ്ട ശക്തികളെ, കലി രാക്ഷസന്മാരെ, അദ്ദേഹം തന്നെ എഴുതിയല്ലേ, കലിയുഗ രാക്ഷസന്റെ കലികാല നാശത്തിനായി അവതാരം ചെയ്തോനെ ഞാൻ നമിച്ചിടും നീ. ഈ കലി രാക്ഷസന്മാരെ മുഴുവൻ ഉന്മൂലനാശം വരുത്തുവാൻ വേണ്ടി അവതരിച്ച കൽക്കി അവതാരമാണ് നാരായണ ഗുരു. അതിൻ്റെ ചലനങ്ങളാണ് ഈ ലോകത്തിലുള്ളത്, മറ്റൊരു ചലനവുമില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും ഈ ദൈവശക്തി വെട്ടിത്തിളങ്ങുന്ന
ആ തേജരൂപത്തെ കണ്ടിട്ട് എന്തുവാ വിറവുള്ളുകയാണ് ഈ ലോകത്തിലെ ജനങ്ങൾ വിറവുള്ളുകയാണ്. പിശാചുക്കളെ കൊണ്ടാണ് വിറവുള്ളത്. പിശാചാണ് വിറയ്ക്കുന്നത്, മനുഷ്യനും വിറയ്ക്കുകയാണ്. അവരൊരു നിൽപ്പം നിലയില്ലല്ലോ. ഇന്ന് അവിടെയാണെങ്കിൽ ഇന്ന് ഇവിടെയാണ്, അങ്ങനെ ഓടി നടക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാലും ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ഓടി നടക്കാനേ പറ്റും. ആത്മാവിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, ശരീരത്തെക്കുറിച്ചല്ല. ഈ ശരീരമൊന്നും കൊണ്ടുപോകത്തില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്നും ഇവിടെ കിടക്കും. ആത്മാവെന്ന് പറഞ്ഞാൽ ആ നിത്യമായ ഒരു സത്യമാണ്. ഇതിനെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നു ആത്മാവാണ് അല്ലെങ്കിൽ ദൈവമാണ്. അത് ഒരു ദൈവത്തെ വേണം എന്ന് ഈ ഇന്ത്യൻ സർക്കാരും തീരുമാനിക്കണം. മറ്റ് ഇപ്പുള്ള ദൈവങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഒരു ദൈവത്തെ പഠിക്കാൻ ഭാരതീയ സർക്കാർ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ലോകസമാധാനം വരുത്തുള്ളൂ, ഇന്ത്യയിൽ സ്വച്ഛത വരുത്തുള്ളൂ, നമുക്കൊന്നാണെന്ന യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. എല്ലാവരും ഒന്നാണ്, ഒരു ലോകമാണ്, ഒരു ജനതയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ പോരാ, പറഞ്ഞ് പറഞ്ഞ് ഒന്നായി തീരണം. അതിനുവേണ്ടി നമ്മൾ ബാക്കി ജീവിതമെങ്കിലും ഒഴിഞ്ഞു വയ്ക്കണം. അല്ല, ഭൗതികമായ നേട്ടങ്ങളൊന്നും ഇവിടെ തന്നെ ഇടയ്ക്കുണ്ട്, അതുകൊണ്ട് വലിയ മേന്മയൊന്നും ഉണ്ടാകത്തില്ല. മേന്മയുണ്ടാകണമെങ്കിൽ മനുഷ്യനൊന്നാകണം. മനുഷ്യശക്തി കൊണ്ട് ഈ ലോകം പിടിച്ചെടുക്കാൻ കഴിയണം. എല്ലാ ജനങ്ങളും ഈ ദൈവിക ചിന്തയിലേക്കും ദൈവിക ആരാധനയിലേക്കും മടങ്ങി വരയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.